ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ജൂൾസ് കുണ്ടെയുടെ വാർത്തയിൽ നിന്ന് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ബാറ്റിലാണ് ജൂൾസ് കുണ്ടെയ്ക്ക് വേണ്ടി നടക്കുന്നത് എന്നുള്ളത്. അതായത് ചെൽസി വേഴ്സസ് ബാഴ്സലോണ എന്ന് പറയുന്ന ഒരു ബാറ്റിലാണ് ഈ ജൂൾസ് കുണ്ടെയുടെ സിഗ്നേച്ചറിന് വേണ്ടിയിട്ട് നടക്കുന്നത്. അതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജൂൾസ് കുണ്ടെ റേസ് ചെൽസി വിൻ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുകയാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ ജൂൾസ് കുണ്ടെ ചെൽസിയിലേക്ക് അടുക്കുകയാണെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഡിമാർസിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ക്ലോസ് ടു എൻ എഗ്രിമെൻ്റ് ആണെന്നുള്ള തരത്തിലാണ്. അതായത് 50 മില്യൺ യൂറോസ് പ്ലസ് ആഡോൺസിൻ്റെ ഒരു എഗ്രിമെൻറ്റിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ബെൻ ജേക്കബ്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, ചെൽസിയുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്, പുള്ളി പറയുന്നത് ഏകദേശം ഒരു ഹോൾ പാക്കേജ് ആഡോൺസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 60 മില്യൺ യൂറോസിൻ്റെ ഒരു പാക്കേജിൽ ഈ സെവിയയിൽ നിന്നും ഈ ഒരു പ്ലെയറിനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ചെൽസി നടത്തുന്നത്. ഒരു എഗ്രിമെൻറ്റിന് ക്ലോസ് ആണെന്നുള്ള തരത്തിലാണ്. പക്ഷേ ബാഴ്സലോണ ഇപ്പോൾ വേണമെങ്കിലും ചാടി വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മോഞ്ചി എന്ന് പറയുന്ന സെവിയയുടെ ഡയറക്ടറും അതുപോലെ തന്നെ ഈ പിന്നെ സെവിയയും ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊക്കം ക്യാഷാണ്, അല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള ഇടപാടുകൾക്കും അവർക്ക് താല്പര്യമില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ജെറാർഡ് റൊമേറോയൊക്കെ ഈ ഇന്നത്തെ ദിവസം മറ്റു ചില വാർത്തകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അലുമിനിയും മോഞ്ചിയും തമ്മിലൊരു ഒരു ഫീയൊക്കെ ഈ സെവിയുമായിട്ട് എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളതാണ് ഈ ജൂൾസ് കുണ്ടെയ്ക്ക് ആയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജൂൾസ് കുണ്ടെ ചെൽസിയിലേക്ക് അടുക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ബെൻ ജേക്കബ്സ് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ ഒരു കാര്യത്തിലൊരു തീരുമാനം സെവിയയ്ക്ക് വേണമെന്നുള്ളതാണ്. അതിനുള്ള പ്രധാന കാരണം അവർ പോർച്ചുഗലിലേക്ക് ട്രാവൽ ചെയ്യണം. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ജൂൾസ് കുണ്ടെ ഇനി കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ, കാരണം അദ്ദേഹത്തിൻ്റെ ഡിപ്പാർച്ചർ ഇമിനൻ്റ് ആണ്. അദ്ദേഹം എന്തായാലും പോകുമെന്നുള്ള കാര്യത്തിൽ തീരുമാനം. ഇപ്പോൾ ട്രെയിനിങ് ഒന്നും പുള്ളി ചെയ്തിട്ടില്ല, അതിനൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. കാരണം ഏകദേശം പുള്ളിയുടെ ഫ്യൂച്ചർ സോർട്ട് ഔട്ട് ആയി എങ്ങോട്ട് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിൽ തന്നെ ചെൽസിയാണ് ഇപ്പോൾ ഓഫർ മുമ്പോട്ട് വെക്കുന്നത്. ബാഴ്സലോണ ഇതുവരെ ഒരു ഒഫീഷ്യൽ ഓഫറൊന്നും മുമ്പോട്ട് വെച്ചിട്ടില്ല. ഫീ എഗ്രി ചെയ്തു എന്നുള്ള വാർത്തയൊക്കെ ജെറാർഡ് റൊമേറോ പറയുന്നു എന്നല്ലാതെ, അത് അലുമിനിയും മോഞ്ചിയും തമ്മിൽ ഫീ എഗ്രി ചെയ്തു എന്ന് പറയുന്നതല്ലാതെ ഒഫീഷ്യൽ ഓഫറൊന്നും ഇതുവരെ സെവിയുടെ മുമ്പിലേക്ക് ബാഴ്സ വെച്ചിട്ടില്ല. ഇനി വെക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. പക്ഷേ ജെറാർഡ് റൊമേറോ തന്നെ ഈ പ്ലാൻ ബിയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങി. അതായത് ജൂൾസ് കുണ്ടെ വരുന്നില്ലെങ്കിലുള്ള പ്ലാൻ ബികളെ പറ്റിയിട്ട് ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലവർ പറയുന്ന പേരുകൾ ഇപ്പോൾ മിലാൻ സ്ക്രിനിയർ, റോജർ ഇബാനസ്, അതുപോലെ ഇനീഗോ മാർട്ടിനസ്, യോസ്കോ ഗ്വാഡിയോള്, അങ്ങനെയുള്ള പേരുകളൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജെറാർഡ് റൊമേറോ ഒക്കെ ആ ഒരു കോൺഫിഡൻസിൽ നിന്നും താഴേക്ക് വന്നു എന്നുള്ളത്. അതായത് ബാസ സൈൻ ചെയ്യുമെന്നുള്ള ഒരു കോൺഫിഡൻസിൽ നിന്ന് അവർ താഴേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ തന്നെ ഈ പ്ലാൻ ബിയിൽ പറയുന്ന പേരുകൾ തന്നെ അത്ര പിന്നെന്താ പറയുക, ഒരു പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള പേരുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതിൽ ചിലവർ നല്ല ബോൾ പ്ലേയിങ് ആയിട്ടുള്ള ഡിഫൻഡേഴ്സാണ്, ചിലർ പ്രോപ്പർ ടോൾ ഫിസിക്കായിട്ടുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ അതിൽ തന്നെ ഇനീഗോ മാർട്ടിനസൊക്കെ 31 വയസ്സുള്ള അത്ലറ്റിക് ബിൽബാവിൽ കളിക്കുന്ന പ്ലെയറാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അങ്ങനെയുള്ള താരത്തെ ആണ് പുള്ളി പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യോസ്കോ ഗാർഡുകൾ വളരെ യങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്, പക്ഷേ ലൈപ്സിഗ് വളരെ വലിയ തുക ചോദിക്കുമോ എന്നുള്ളൊരു കാര്യമുണ്ട്. അവർക്ക് വിൽക്കാൻ താല്പര്യമില്ല എന്നുള്ള തരത്തിലാണ്. പക്ഷേ ബാക്കിയുള്ള ക്ലബ്ബുകളും അദ്ദേഹത്തെ ചേസ് ചെയ്യുന്നുണ്ട്. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. പിന്നെ റോജർ ഇബാനസ് ബ്രസീലിയൻ സെൻറ്റർ ബാക്കാണ്, റോമയ്ക്ക് വേണ്ടി കളിക്കുന്ന പ്ലെയറാണ്, യങ് പ്ലെയറാണ്, 21 വയസ്സെങ്ങാനേ ഉള്ളൂ. നല്ല രീതിയിൽ റോമയിൽ കളിക്കുന്നുണ്ട്. ജോസേ മൊറിഞ്ഞു വിൽക്കാൻ യാതൊരു താല്പര്യവും കാണിക്കാത്തൊരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്ലെയറിനെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഒക്കെ ബുദ്ധിമുട്ട്. ഇപ്പോൾ മിലാൻ സ്ക്രീനിയറിനെ PSG നോക്കുന്നുണ്ട്, പക്ഷേ വലിയ തുകയാണ് ഇൻ്റർ മിലാൻ ചോദിക്കുന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ വലിയ തുക കൊടുത്തുകൊണ്ട് കൊണ്ടുവരും. അതിൽ ചില ഇപ്പോൾ ഇനീഗോ മാർട്ടിനസൊക്കെ എന്താ പറയുക, ചീപ്പർ ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അത്ര വലിയ പൈസ കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെയുള്ള പേരുകളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ആ ഒരു പ്ലാൻ ബിയിൽ ഒരു പ്രോപ്പർ പ്ലാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ബാഴ്സയുടെ എന്നുള്ളതാണ്. അപ്പോൾ ജൂൾസ് കുണ്ടെ തന്നെ ലഭിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും അവർ വീണ്ടും നടത്തുക. എന്തായാലും അവർ ആ എക്കണോമിക് ലീവർ ഇതുവരെ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല, ഒരു സെക്കൻഡ് എക്കണോമിക് ലീവർ എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ചെൽസി ആണെങ്കിലും വളരെ എന്താ പറയുക, ധൃതിയോടുകൂടി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ വലിയ കോൺഫിഡൻസിലാണ് ചെൽസി. ഇപ്പോൾ ചെൽസിയുടെ ഭാഗത്തുള്ള ജേർണലിസ്റ്റുകളായിട്ടുള്ള മാറ്റ്ലോ ആണെങ്കിലും പിന്നെ സൈമൺ ജോൺസൺ ആണെങ്കിലും ഇവരൊക്കെ റിലയബിൾ ആയിട്ടുള്ള ചെൽസി ന്യൂസ് കൊടുക്കുന്ന ആളുകൾ, ഇപ്പോൾ നിസാർ കിൻസേലൊക്കെ ആണെങ്കിലും ചെൽസി വളരെ കോൺഫിഡൻ്റ് ആണ് ഒരു ഡീലെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഡിമാർസിയോ കൂടി റിപ്പോർട്ട് ചെയ്തതോടുകൂടി പിന്നെ സെവിയയുടെ ഭാഗത്തുള്ള ഒരുപാട് സോഴ്സുകളുണ്ട്. അതിൽ ഏതൊക്കെ റിലയബിൾ ആണെന്നുള്ളതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ അവരൊക്കെ പറയുന്നത് ഒരു എഗ്രിമെൻറ്റ് വളരെ ക്ലോസ് ആണ് ചെൽസിയുമായിട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ജെറാർഡ് റൊമേറോയുടെയും കോൺഫിഡൻസ് കുറഞ്ഞിരിക്കുകയാണെന്നുള്ളൊരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെൽസിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ളത്. ഇനി അവസാന നിമിഷം എന്തെങ്കിലും ചേഞ്ചസ് വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇതോടൊപ്പം പ്ലാൻ ബി ആയിട്ട് ജെറാർഡ് റൊമേറോ പറഞ്ഞിട്ടുള്ള മറ്റൊരു പേര് വില്യം സാലിബയുടേതാണ്.
21-കാരനായിട്ടുള്ള ഈ ഒരു ഫ്രഞ്ച് ഡിഫൻഡർ കഴിഞ്ഞ സീസണിൽ മാർസിയൽ ലോണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ആർസനലിൻ്റെ പ്ലെയറാണെന്നുള്ളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. പക്ഷേ മാർസിയൽക്ക് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു പിന്നെ ലീഗ് വണ്ണിൽ പുള്ളി നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആർട്ടറ്റ വളരെയധികം ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ ആർസനൽ വിൽക്കാൻ യാതൊരു താല്പര്യം കാണിക്കാത്തൊരു പ്ലെയറാണ്. പക്ഷേ വലിയ തുക കൊടുക്കേണ്ടി വരും ഇൻ കേസ് ബാർസലോണയ്ക്ക് ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ജൂൾസ് കുണ്ടെ ഡീലിൽ അവർ പിന്നെ ഫെയിലാവുകയാണെങ്കിൽ അസ്പെലിക്വറ്റ ഉടനെ തന്നെ ബാർസലോണയിൽ ജോയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു 4-5 മില്യൺ യൂറോസ് ഒക്കെ കൊടുത്ത് ബാർസലോണ ചെൽസിയിൽ നിന്നും സൈൻ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഈ ജൂൾസ് കുണ്ടെ ഡീൽ എങ്ങാനും പിന്നെ ബാർസലോണ സ്വന്താക്കി കഴിഞ്ഞാൽ ആ ഒരു അസ്പെലിക്വറ്റ ഡീൽ നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലുണ്ട്. അപ്പോൾ ഇതാണ് ജൂൾസ് കുണ്ടെയുടെ ഡീലിലെ അപ്ഡേറ്റ്. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബാർസലോണയുടെ ഈ പ്ലാൻ ബി ഓപ്ഷൻസിനെ കുറിച്ചിട്ട് ബാർസലോണ ആരാധകർക്ക് എന്താണ് തോന്നുന്നത് കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ചെൽസി ആരാധകരോടുള്ള ചോദ്യം, ഈ ജൂൾസ് കുണ്ടെ കുറച്ച് നാളായിട്ട് ചെൽസി പിന്നെ ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഒടുവിൽ ലഭിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ റിയാക്ഷൻ ഈ ഒരു പ്ലെയറിനെ കുറിച്ചിട്ടുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റേ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.